നമസ്കാരം. ഒരുത്തി എന്ന സിനിമയുമായി ബന്ധപ്പെട്ട പ്രസ് മീറ്റിൽ പങ്കെടുത്തുകൊണ്ട് വിനായകൻ പങ്കുവച്ച വാക്കുകൾക്ക് നേരെ സമൂഹ മാധ്യമത്തിൽ വിമർശനങ്ങൾ ഉയരുകയാണ്. ആണാധികാര വ്യവസ്ഥയ്ക്കെതിരെ പോരാടുന്ന സ്ത്രീ കഥാപാത്രമുള്ള ചിത്രമാണ് ഒരുത്തി. എന്നാൽ വിനായകൻ എന്ന പുരോഗമന ഇടതുവേദികളിലെ കീഴാള അലങ്കാരത്തിന്റെ ഊളത്തരം കൊണ്ട് എത്ര വേഗത്തിലാണ് ഒരുത്തി എന്ന സിനിമയിലെ ആ തീ കെട്ടുപോയതെന്ന് മാധ്യമപ്രവർത്തകയും എഴുത്തുകാരിയുമായ അഞ്ജു പാർവതി പറയുന്നു. അഞ്ജു പാർവതി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: ആണധികാര വ്യവസ്ഥയ്ക്കെതിരെ പോരാടുന്ന സ്ത്രീ കഥാപാത്രമുള്ള ഒരുത്തി എന്ന സിനിമയുമായി ബന്ധപ്പെട്ട പ്രസ് മീറ്റിൽ പങ്കെടുത്തുകൊണ്ട് ഒരുത്തൻ പരസ്യമായി തന്റെ ആൺ ഹുങ്ക് തുറന്നുകാട്ടുന്നതിനൊപ്പം പച്ചയായി സ്ത്രീ വിരുദ്ധത വിളമ്പുകയാണ്. രുചിയുള്ള ഭക്ഷണ വസ്തുക്കൾ കാണുമ്പോൾ അത് ആസ്വദിക്കാൻ കൊതിയൂറുന്നതുപോലെ പെൺ ശരീരങ്ങളോട് സെക്സ് ചോദിച്ചു വാങ്ങുമെന്ന് പരസ്യമായി പറയുകയാണ്. അയാൾ വിളമ്പുന്ന വെർബൽ ഡയറിക്കെതിരെ കമാന്നൊരക്ഷരം മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പാട്രിയാർക്കിയെ കിട്ടുന്ന അവസരത്തിലെല്ലാം അടപടലം എതിർക്കുന്ന സിംഹിണിയായ ഒരുത്തി. ആതിഥേയ മേശയിൽ വിളമ്പിയ ഭക്ഷണത്തിന് ഒപ്പം നടത്തിയ സ്നേഹ ഭാഷണത്തിൽ നല്ലൊരു വീട്ടമ്മയാവാൻ അത്യാവശ്യം പാചകം കൂടി അറിഞ്ഞാൽ നന്നെന്ന് ഓർമ്മപ്പെടുത്തലിനെ പാട്രിയാർക്കിക്കൽ ന്യായവാദം നിരത്തി ആട്ടിയോടിച്ചെന്ന ഹുങ്ക് അപ്പാടെ പ്രസ് മീറ്റിൽ ആവിയായി പോകുന്നത് കാണാൻ എന്തായിരുന്നു രസം. ഒരൊറ്റ പ്രസ് മീറ്റ് കൊണ്ട് വിനായകൻ എന്ന ഇടത് പുരോഗമന ഇടതുവേദികളിലെ കീഴാള അലങ്കാരത്തിന്റെ ഊളത്തരം കൊണ്ട് എത്ര വേഗത്തിലാണ് ഒരുത്തി എന്ന സിനിമയിലെ ആ തീ കെട്ടുപോയത്. സാൻഡ്വിച്ച് എന്ന ഒരൊറ്റ വാക്കിൽ പിടിച്ച് റേപ്പ് ജോക്കും ബഹിഷ്കരണവുമായി നടന്ന സോ കോൾഡ് ഫെമിനിസ്റ്റുകളുടെ പ്രതിഷേധ തീ വിനായകന്റെ റേപ്പ് ജോക്കിന്റെയും അത് ആസ്വദിച്ച സദസ്സിന്റെ ഊള ചിരികളുടെയും മുന്നിൽ ചാരമൂടി കിടക്കുകയാണ്. ഒരു സിവിൽ സർവന്റിന്റെ വാട്സപ്പ് നമ്പറിൽ അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെ മെസ്സേജുകൾ അയച്ച് ഇറിറ്റേറ്റ് ചെയ്യിച്ചിട്ട് അതിന് മറുപടിയായി കിട്ടിയ ഓ യാ എന്ന സിനിമയുടെ സ്റ്റിക്കറിൽ സ്ത്രീ വിരുദ്ധത ആരോപിക്കുകയും അതിന്റെ പേരിൽ ആ IAS ഉദ്യോഗസ്ഥനെതിരെ വാളെടുക്കുകയും ചെയ്ത മാധ്യമ ചിങ്ങങ്ങൾ അപ്പാടെ വിനായകന്റെ ഏറ്റവും ടോക്സിക് ആയ റേപ്പ് ജോക്ക് കേട്ടിട്ടും അത് മുന്നിലിരിക്കുന്ന ജേർണലിസ്റ്റായ ഒരുവളെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞിട്ടും ആസ്വദിച്ച് ചിരിച്ചതല്ലാതെ നാവടക്കൂ എന്ന് പറഞ്ഞില്ല. വട്ടപ്പൊട്ട് എന്ന് കേട്ട ഉടനെ സ്ത്രീ വിരുദ്ധത ആരോപിച്ച് വലിയ പൊട്ടു ചലഞ്ച് നടത്തിയ ടീമുകളുടെ പ്രൊഫൈലുകൾ പട്ടിപെറ്റുകിടക്കുകയാണ്. ചുവന്ന മറയ്ക്കുള്ളിലെ നീല മനസ്സിനെതിരെ ഒറ്റ സ്ത്രീപക്ഷവാദികളും ഇതുവരെയും വായ തുറന്ന ചരിത്രമില്ല. വിനായകൻ തുറന്നുവിട്ട തന്റെ ലിബറൽ നീല മനസ്സ് ഇവിടെ വിഷയമാവാത്തത് അയാൾ ഒരു ലെഫ്റ്റ് പുരോഗമനവാദിയായ സിനിമാ നടൻ ആയതിനാൽ മാത്രം. സ്വന്തം വീട്ടിലെ സ്ഥിരം ശല്യക്കാരായ 916 പൂവൻ കോഴികളെ കാണാത്ത ആട്ടിയോടിക്കാത്ത പിടകളൊക്കെയാണ് അടുത്ത വീട്ടിലെ പൂവനെ കൊത്തിയൊടിക്കുന്നത് എന്നാണ് മുട്ടൻ കോമഡി. വൈരമുത്തു വിവാദമേ, സ്വന്തം പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് നോക്കി ചിലതിനെ പൊലിപ്പിക്കുകയും ചിലതിനെ പാടെ അവഗണിക്കുകയും ചെയ്യുന്ന നാസിസ്റ്റ് ആറ്റിറ്റ്യൂഡ് കാണണമെങ്കിൽ നേരെ നോക്കേണ്ടത് ഇരട്ടത്താപ്പ് മാത്രം അന്നമാക്കിയ സാംസ്കാരിക മേലാളന്മാർ അരങ്ങുവാഴുന്ന നമ്പർ 1 കേരളത്തിലാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.